محمد يا رسول الله محمد يا حبيب الله محمد يا رسول الله يا حبيب الله يا نبي السلام عليكم ورحمة الله കുറേ കാലങ്ങളായി വ്ലോഗ് ചെയ്തിട്ട് ഇൻഷാല്ലാ ഇനി ചെറിയൊരു വ്ലോഗുമായിട്ടാണ് നിങ്ങൾ വന്നത്. നമ്മളെ കേരളത്തിലെ മിനി ഗോവ എന്നറിയപ്പെടുന്ന വടകര കോട്ടക്കലിലെ ഒരു ചെറിയൊരു സ്ഥലമാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഇൻഷാല്ലാ. അപ്പോൾ ഇങ്ങോട്ടൊക്കെ വരുന്ന വഴിയും കാര്യങ്ങളൊക്കെ ജസ്റ്റ് നമുക്കൊന്ന് ഇങ്ങോട്ട് കണ്ടിട്ട് വരാം. നമ്മൾ വടകര എന്ന് വരികയാണെങ്കിൽ കോട്ടക്കൽ ചോദിച്ചു വന്നാൽ എല്ലാവരും കാണിച്ചു തരും സ്ഥലം. അപ്പോൾ ഇൻഷാല്ലാ നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നമ്മൾ വടകര കോട്ടകൽ എന്ന സ്ഥലത്തെത്തിയാൽ അവിടുന്ന് ബീച്ച് റോഡ് പോവുകയും അവിടെ നിന്ന് നേരെ മിനി ഗോവ ചോദിച്ചാൽ എല്ലാവരും നമുക്ക് പറഞ്ഞു തരും. അപ്പോൾ ആ ഒരു റോട്ടിലാണ് നമ്മളിപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. നല്ല തെങ്ങിൻ തോപ്പുകളും മാത്രമല്ല അതിന് തൊട്ടടുത്തിന് ഈ പോകുന്ന വഴിയിൽ തന്നെ കടലാമയെ സംരക്ഷിക്കുന്ന ഒരു സ്ഥലമുണ്ട്. അത് ഇൻഷാല്ലാ മറ്റൊരു വീഡിയോയിൽ നിങ്ങളെ കാണിച്ചു തരുന്നുണ്ട്. ഞങ്ങൾ പിന്നെ ഇങ്ങോട്ട് വരാൻ ഉദ്ദേശിച്ചതല്ലായിരുന്നു. ഞങ്ങൾ കുഞ്ഞുമരക്കാർ മ്യൂസിയം ഉണ്ട് ഈ കോട്ടക്കലിൽ, അവിടുത്തെ മ്യൂസിയം കാണാൻ വേണ്ടി വന്നപ്പോഴാണ് അവധിയാണ് ഇന്ന് എന്നറിഞ്ഞപ്പോഴാണ് ഞങ്ങൾ നേരെ മിനി ഗോവ എന്ന് പറയുന്നൊരു സ്ഥലം ഇവിടെയുണ്ട് എന്നറിഞ്ഞപ്പോൾ നേരെ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ഈ കോട്ടക്കലിലേക്ക് വരുന്ന ആളുകൾക്ക് കോട്ടക്കലിലെത്തിയാൽ നേരെ പോയാൽ നമുക്ക് കുഞ്ഞുമരക്കാർ മ്യൂസിയം കാണാൻ പറ്റും. കോട്ടക്കൽ ടൗൺ എത്തി നേരെ ഇടതുഭാഗത്ത് ബീച്ച് റോഡിന് കയറിയാൽ നമുക്ക് ഇവിടെ മിനി ഗോവ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇവിടത്തേക്ക് വരുന്ന ആളുകൾ നിർബന്ധമായും കുഞ്ഞുമരക്കാർ മ്യൂസിയം കാണാൻ ശ്രമിക്കണം. അവിടെ നമുക്ക് ഒരുപാട് അവരുടെ കാലത്തുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്കവിടെ കാണാനുണ്ടാകും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇൻഷാല്ലാ അത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ ചെയ്യാം. അപ്പോൾ ഇൻഷാല്ലാ ഇവിടുത്തെ കൊച്ചു കൊച്ചു കാഴ്ചകൾ എന്നാണ് നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത്. يا رسول الله يا حبيب الله يا رسول الله يا حبيب الله يا نبي الله محمد. നമ്മൾ ഇവിടെ സ്ഥലത്തെത്താനായിട്ടോ ഇവിടെ ഞങ്ങൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തു. നേരെ മിനി ഗോവ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോവാണ്. പോകുന്ന വഴിയിൽ തന്നെ നമുക്കവിടെ ഒരു വലിയൊരു എൻജിന് കാണാൻ കഴിയും. കപ്പലിൻ്റെ എൻജിനാണ് എന്നാണ് തോന്നുന്നത്. കണ്ടിട്ട് ഒരുപാട് പയക്കം തോന്നിക്കുന്നുണ്ട്. വലിയ ചങ്ങലയിൽ അവിടെ കെട്ടിയിട്ടതായിട്ടാണ് അവിടെ കാണാൻ കഴിയുന്നത്. വലിയ ചങ്ങല അവിടെ കെട്ടിയിട്ടത് കാണാം. നല്ല പഴക്കവുമായ എൻജിന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ അല്പം ഫൂഡ് സഞ്ചരിച്ചപ്പോൾ നമ്മുടെ ഇവിടെ മിനി ഗോവയിലെത്തിയിട്ടുണ്ട് കേട്ടോ. മിനി ഗോവ എന്ന് പറയുമ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ടണ്ടൽ കാടുകൾ നമുക്കിവിടെ കാണാൻ കഴിയും. അതേപോലെ തന്നെ കുറ്റ്യാടിയിലെ പുഴ, അതിൽ നിന്നുള്ള വെള്ളം കടലിലേക്ക് വന്നു ചേരുന്ന സ്ഥലമാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇതിൻ്റെ ഭാഗങ്ങളിലൊക്കെ ടണ്ടൽ കാടുകൾ നമുക്കിങ്ങനെ കൂടി നിന്നത് കാണാൻ കഴിയും. ഇവിടെ വന്നാൽ അത്യാവശ്യം കാണാനും ഒക്കെ ഉണ്ട്. നല്ല രസവും ഭംഗിയൊക്കെ ഉള്ള സ്ഥലമാണ്. അപ്പോൾ ഇവിടെയുള്ള കുറഞ്ഞ ഭാഗങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ.
استراط ظهورك നമ്മൾ ഈ കണ്ടതാണ് മിനി ഗോവ. ഇൻഷാ അല്ലാ ഇനി നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇവിടെ വന്നാൽ ഒരുപാട് കാണാനും ആസ്വദിക്കാനുമുണ്ട്. ഇതിൽ നിന്നൊക്കെ നമുക്ക് കടലുകളും കരകളൊക്കെ കാണുമ്പോൾ നമുക്ക് അള്ളാഹുവിനെ മനസ്സിലാക്കാൻ ധാരാളം ദൃഷ്ടാന്തങ്ങളുണ്ട്. അവനെ മനസ്സിലാക്കി ജീവിക്കാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ. നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.